എല്ലാവർക്കും നമസ്കാരം നമ്മൾ നമ്മുടെ ചുറ്റുപാടു വന്ന് നിരീക്ഷിച്ചാൽ നമുക്കറിയാൻ കഴിയുന്നത് സമൂഹത്തിൽ കൂടുതൽ ആളുകൾക്കും കാഴ്ചയുണ്ട് എന്നാൽ ഉൾക്കാഴ്ചയില്ല ഉൾക്കാഴ്ചയുള്ളവരുടെ എണ്ണം വളരെ കുറവാണ് എന്നാൽ കാഴ്ചയില്ലാത്ത പലർക്കും ഉൾക്കാഴ്ച ഉള്ളതായും കാണുന്നുണ്ട് ലോകത്തിലെ ആദ്യത്തെ കവിയാണ് അന്ധനായ ഹോമർ പക്ഷെ ഹോമർ അന്ധനായിരുന്നു പക്ഷേ ഹോമർ ഉണ്ടായിരുന്നു അതുപോലെ അന്തയും ബെതിരയും മൂകയുമായിരുന്നു ഹെലൻ കല്ലർ പക്ഷെ എങ്കിലും അവർക്ക് ഉൾക്കാഴ്ചയുണ്ടായിരുന്നു ഇപ്പോൾ കാഴ്ചയേക്കാൾ വലിപ്പം ഉൾക്കാഴ്ചക്കുണ്ട് ആ ഉൾക്കാഴ്ചയെക്കുറിച്ചായിരിക്കാം ക്രിസ്തുദേവൻ പറഞ്ഞത് കണ്ണുള്ളവർ കാണട്ടെ കാതുള്ളവർ കേൾക്കട്ടെ ഇപ്പം കണ്ണുള്ളവർ കാണട്ടെ എന്ന് പറയുമ്പോൾ ബാഹ്യമായ കണ്ണ് ഉണ്ടല്ലോ മെജോറിറ്റിക്കുമുണ്ട് അപ്പോൾ അവരെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത് അകക്കണ്ണുള്ളവർ കാണട്ടെ എന്നുള്ളതായിരിക്കാം കണ്ണുള്ളവർ കാണട്ടെ കാതുള്ളവർ കേൾക്കട്ടെ കാതിനെക്കുറിച്ചും നമ്മൾ പറയുമ്പോൾ സാധാരണ കാതല്ല എല്ലാവരും കേൾക്കുന്നുണ്ട് പക്ഷേ അപൂർവ്വം ആളുകളാണ് ശ്രദ്ധിക്കുന്നത് അപ്പം നമുക്ക് വേണ്ടത് ഹിയറിങ്ങിനേക്കാൾ ലി ലിസണിങ് ആണ് ഇപ്പോൾ ലിസണിങ്ങിലേക്ക് വരാൻ പറ്റണം ഇപ്പം കാഴ്ചയേക്കാൾ നമുക്ക് ഉൾക്കാഴ്ച വേണം കേൾവിയേക്കാൾ നമുക്ക് വേണ്ടത് ശ്രദ്ധയാണ് ശ്രദ്ധാവാൻ ലഭ്യത ജ്ഞാനമെന്ന് ഭഗവത്ഗീത പറയുന്നു അപ്പോൾ ഓരോന്നും അതിൻ്റെ കാതൽ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് പുറമേ കാണപ്പെടുന്നതല്ല അതിൻ്റെ കാതൽ പുറമേ കാണപ്പെടുന്നതിനപ്പുറത്തൊരു കാഴ്ച നമുക്കുണ്ടാകണം ആ കാഴ്ചയിലേക്ക് നമ്മൾ നമ്മൾ ഒരുക്കുകയാണ് വേണ്ടത് എസ് ടി കൊളഡ്ജ് എന്ന് പറയുന്ന കവി കവിയും സാഹിത്യ വിമർശകനും പറഞ്ഞു ലുക്ക് അറ്റ് എ തിങ് നിങ്ങളൊരു വസ്തുവിനെ നോക്കുക ലുക്ക് എഗെയിൻ വീണ്ടും നോക്കുക യു വിൽ ഫൈൻഡ് എ നൺ ബ്യൂട്ടി ഇൻ ദ ഫെമിലിയർ തിങ് വീണ്ടും നോക്കുമ്പോൾ നേരത്തെ കാണാത്ത സൗന്ദര്യം നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റുമെന്നാണ് കാരണം നോട്ടത്തിൽ ഒരു മാറ്റം വന്നിരിക്കുന്നു ഇങ്ങനെ പറയുന്നു ഇഫ് യു ക്യാൻ ചേഞ്ച് യുവർ തോട്ട്സ് യു ക്യാൻ ചേഞ്ച് യുവർ വേൾഡ് എന്ന് പറയുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്താഗതി മാറ്റാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ലോകം തന്നെ മാറുമെന്ന് പറയുന്നു ചിന്താഗതിയിൽ മാറ്റം വന്നപ്പോഴാണ് രത്നാകരൻ എന്ന കാട്ടാളെന്ന് പറയാൻ കഴിഞ്ഞത് മാ നിഷാദ അരുത് കാട്ടാള അപ്പോൾ തന്നിലുള്ള കാട്ടാളത്വം നീങ്ങിയപ്പോഴാണ് മറ്റൊരു കാട്ടാളനോട് പറഞ്ഞത് അരുത് എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മളിലുള്ള കാട്ടാളത്തും നീങ്ങണമെങ്കിൽ നമുക്കൊരു ഉൾക്കാഴ്ച ഉണ്ടാകണം ആ ഉൾക്കാഴ്ച നേടിയ ആളാണ് രത്നാകരൻ അതുകൊണ്ടാണ് അദ്ദേഹം വാൽമീകിയായി മാറിയത് അപ്പോൾ നമ്മുടെ ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യം ഉൾക്കാഴ്ചകളാണ് അപ്പോൾ ഉൾക്കാഴ്ചയിലേക്ക് നമ്മൾ പോകേണ്ടിയിരിക്കുന്നു ഉൾക്കാഴ്ചയിലൂടെ നമുക്ക് നമ്മളെ കാണാനും നമ്മുടെ സഹജീവിയെ കാണാനും പറ്റണം അപ്പോൾ സഹജീവിയെ നമ്മൾ യഥാർത്ഥത്തിൽ കാണുന്നില്ല കാണണമെങ്കിൽ നമുക്ക് വേണ്ടത് സൈറ്റ് അല്ല വിഷനാണ് ഇപ്പോൾ സൈറ്റിലുപരി ഒരു വിഷൻ വേണം ആ വിഷനിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ സഹജീവിയെ കാണാൻ പറ്റുകയുള്ളൂ സഹജീവിയെ കാണണമെങ്കിൽ സഹജീവിയുടെ ആംഗിൾ നിന്നുകൊണ്ട് കാണണം ആംഗിൾ നിന്നുകൊണ്ട് കാണണമെന്ന് പറഞ്ഞാൽ അയാളിലൂടെ അയാളെ കാണണം അപ്പോൾ അയാളിലൂടെ അയാളെ കാണണമെങ്കിൽ നമ്മൾ അയാളിലേക്ക് ഒരു പരകായ പ്രവേശനം നടത്തേണ്ടിയിരിക്കുന്നു അങ്ങനെ പരകായ പ്രവേശനത്തിലേക്ക് നമ്മളെ സജ്ജമാക്കുന്ന ഒരു ഉണ്ട് അതിന് എമ്പതി എന്ന് പറയാം എമ്പതി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അനുതാപമാണ് സഹജീവിയുടെ ദുഃഖത്തിൽ അനുതപിക്കാൻ പറ്റണം അപ്പം അനുദപിക്കാനുള്ള ശേഷിയാണ് എമ്പതി അപ്പോൾ എമ്പതി എന്നൊരു മൂല്യമാണ് നമുക്ക് യഥാർത്ഥ ഉൾക്കാഴ്ച ഉണ്ടാക്കുന്നത് എമ്പതിയിലേക്ക് നമ്മളെ കൊണ്ടു നട കൊണ്ടു നടത്തുന്നത് ഉൾക്കാഴ്ചയാണ് അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യം വേണ്ട ഗുണം എമ്പതിയാണെന്ന് പറയാം എമ്പതിയിലേക്ക് വരാനുള്ള കരുത്തു പകരാൻ നമുക്ക് ഗുരുവിനോട് പ്രാർത്ഥിക്കാം ദൈവത്തോട് പ്രാർത്ഥിക്കാം നിങ്ങളോട് സംസാരിക്കാനുള്ള അവസരമൊരുക്കുന്ന ഗുരുവിനും ദൈവത്തിനും നന്ദി പറയുന്നു എൻ്റെ വാക്കുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം